ഭയങ്കര ലുക്ക് ആയിച്ചു. ക്യാമറയ്ക്ക് എത്ര കാണുന്ന നമുക്കറിയാലോ, ഭയങ്കര ലുക്ക്, മാരക ലുക്ക് എന്ന് അറിയില്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SR125 അപ്രിൽ ആണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത്. അല്ലടാ, യെസ്, SR125 ബാംഗ്ലൂർ രജിസ്ട്രേഷൻ. അപ്പോൾ എന്ത് പറയുന്നത്, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു റിവ്യൂ, ക്വിക്ക് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളത് കാസർഗോഡ് ടു ബാംഗ്ലൂർ ഹൈവേ, മടിക്കേരി ഹൈവേയിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇപ്പം ഇന്ന് നമ്മൾ ബാംഗ്ലൂർ പോകാൻ പോകുന്നത് അപ്രിലാണ്. അല്ലടാ, യെസ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് ലൈക്ക് ബാംഗ്ലൂർ ടു ഹിയർ വന്ന് എടുക്ക് വന്നത് അപ്രിലാ തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് അപ്രിലാ തന്നെ. അല്ലടാ, അപ്പോൾ മിഞ്ഞാത്തതിൻ്റെ റൈഡിങ് എങ്ങനെ, കംഫർട്ടല്ലോ? അല്ല, അപ്പോൾ ഒരു വലിയൊരു ടയർഡ് അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമുക്ക്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർവീസ് ആണ് അത്രേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ലുക്ക് കാര്യങ്ങളല്ലോ, നെക്സ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് SR125 ആണ്. ഓക്കെ, BS6 എഞ്ചിന്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിന് വലിയ സൗണ്ട് നോയ്സോ കാര്യങ്ങളൊന്നും അല്ല, നല്ല സ്മൂത്തായി ഇത് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർന്ന് എടുക്ക് വന്നതാണ്, ഒരു അറൗണ്ട് ഒരു 400 കിലോമീറ്റർ റൈഡാക്കി ഇത് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ ടയർഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ നല്ല സ്മൂത്തായി തന്നെ നമുക്ക് നല്ല വരാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നുള്ള അതന്നെ ഇപ്പം നമ്മൾ പോകുന്നുള്ള ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വ്ളോഗെല്ലാം നമ്മൾ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് ചാനൽ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, അപ്പോൾ ഇതാണ് മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ. ഫസ്റ്റ് തന്നെ ഹെഡ് ലാമ്പിലേക്കിൽ പോവാം. കണ്ടല്ലോ, ഇതോ ഡിസൈൻ ഉണ്ടോ, അത് ന്യൂ ഡിസൈൻ ആണ്, ഇങ്ങനെ ആയിട്ട് ഇപ്പോഴത്തെ അപ്രിലാൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂളിംഗ് ഇട്ടതാണ്. ഓക്കെ, കൂളിംഗ് ഇട്ടതാകുമ്പോൾ നല്ല ലുക്കായി പിന്നെ ഈ ഡിസൈന്. അപ്പോൾ കുറച്ച് മണ്ണുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയത് കാണില്ല, അതാണ് സീൻ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, ബാക്ക് നോർമൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നതിന്. പിന്നെ ഇവിടെ ഒരു ഹുക്സ് ഉണ്ട് ചെറിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കീ ഉണ്ട്, ഇവിടെ കീ ഓൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ മീറ്ററിൽ എന്തെല്ലാം കാണാൻ നോക്കാം. കണ്ടല്ലോ, യെസ്. അപ്പോൾ 1477 കിലോമീറ്റർ ആണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സർവീസിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട്, സർവീസ് ചെയ്യാനായിന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഫ്യൂലിൻ്റെതും, പിന്നെ ഇവിടെ മോഡ് കണ്ടല്ലോ, സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഇത് മോഡ് ഇവിടെ ഉണ്ട്, മോഡ് സെറ്റിംഗ്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റേഞ്ചൊക്കെ കാണാൻ പറ്റും, ലൈക്ക് എത്ര വോൾട്ട് ഉണ്ട്, ഇപ്പോൾ ഉള്ള പെട്രോൾ എത്ര കിലോമീറ്റർ വരെ പോകാൻ പറ്റും, അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ ഇവിടെ നോർമലി ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മടിപ്പ്, പാസിംഗ്, പിന്നെ എന്താ പറയുന്നത് ഹോർണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ബാക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, അടിപൊളി ലുക്ക് ഗൈസ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് തുറക്കണമെന്നുണ്ടെങ്കിൽ കീ എടുത്ത് ഇത് ഇടന്നാക്കണം. അപ്പോൾ അതൊരു ഇതുണ്ട്, പ്രശ്നമുണ്ട്, കീ എടുത്ത് ഇത് ഇടാക്കണം. ഓക്കെ, പെട്രോൾ ഇതിൻ്റെ അകത്ത് തന്നെ, അപ്പോൾ ഇത് പെട്രോൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തുറഞ്ഞ് തന്നെ ആണ്. അപ്പോൾ 6 ലിറ്റർ കപ്പാസിറ്റി ആണ് പെട്രോളിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ബലങ്ങനൊന്നുമില്ല, ഒരു നോർമലായിട്ടുള്ള സ്പേസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, കണ്ടല്ലോ, മലബാറിൽ പോകുന്നുണ്ട്, അപ്പോൾ എന്താ പറയുന്നത് നോയ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത്രേ. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്, പക്ഷേ എന്താ പറയുന്നത് ഒരു നാരോ ടൈപ്പാണ്, കുറച്ചൊരു വലിയ വലിയൊരു കംഫർട്ട് ഇല്ല, അതാണ് സീന്. ഓക്കെ, അപ്പോൾ നാരോ ടൈപ്പായിട്ടാണ് ഉള്ളത് വണ്ടി. അപ്പോൾ ഇപ്പോൾ വലിയ ടയർഡൊന്നും ആകുന്നില്ല, പക്ഷേ ഒരു രണ്ടാളമ്മ ഇരിക്കുമ്പോൾ ഞമ്മ കണ്ടല്ലോ, ഇപ്പം ഞമ്മ നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ ഞമ്മക്ക് ഇരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലോ യാ എന്നെ സീറ്റ് എല്ലാ സ്കൂട്ടികളിലും പോലത്തെ ഒരു വൈഡൊന്നുമല്ല. പിന്നെ കാലും അതേപോലെ ഞമ്മ ഇരിക്കുമ്പോണ്ടല്ലോ, ലൈക്ക് അത്ര നമുക്കൊരു കംഫർട്ട് കിട്ടുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട് കംഫർട്ടിൻ്റെ. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കഴിഞ്ഞു. ഇവിടെ കണ്ടല്ലോ, അപ്പോൾ കാല് കുറച്ച് പുറത്ത് പോകുന്നത് നമ്മളത്, ലൈക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല, അതാണ് സീന്. സ്പേസ് അത്രയില്ല, അതാണ് സീൻ. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ ഓടിക്കാനെല്ലാം ഫുള്ള് മജ. നമുക്ക് എത്ര കിട്ടുന്നില്ല, ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 100 സ്പീഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. യാ യാ അതന്നെ. പിന്നെ ഫസ്റ്റ് കിലോമീറ്റർ ആയിട്ടാണ്, ലൈക്ക് ഫസ്റ്റ് സർവീസ് ആയ പിന്നെയാണ് നമുക്ക് കറക്റ്റ് സ്പീഡും കാര്യങ്ങളും അറിയാത്ര. അല്ല അതന്നെ, ഇപ്പൊ ഇപ്പൊ എന്ന് പറയുന്നത് പിന്നെന്തൊരു പ്രശ്നം, BS6 എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഫസ്റ്റ് ഒരു പിക്കപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് കുറച്ചൊരു 2 സെക്കൻഡ് കഴിയണം വണ്ടി മൂവ് ആണെങ്കിൽ, ചെറിയൊരു പിക്കപ്പിന്റെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് സർവീസ് ശരിയാവുന്നതാണ് ഷോറൂമിൽ പറഞ്ഞതോറ്. കണ്ടല്ലോ, അപ്പോൾ കിട്ടല്ലോ,
ഇൻഡിക്കേറ്ററിൽ കൂളിംഗ് ചെയ്തതിനാൽ ആളിത് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ക്വിക്ക് റിവ്യൂ ആണ് ഞമ്മ ചെയ്തത്, അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പോൾ ചിലപ്പോൾ ആപ്പിളിലെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഞമ്മ പറയുന്ന ഒരു 400 km റൈഡ് ചെയ്യുന്നുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്കുള്ളത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്ന് വെച്ച് പറയുമ്പോൾ നല്ലൊരു കംഫർട്ട്, നല്ലൊരു ടയർഡൊന്നും ആവാതല്ലോ, ലൈക്ക് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ജേർണി തന്നെയാണ് ഇപ്പോൾ പക്ഷേ ആയത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഞമ്മ കാശ്മീർ ലഡാക്കിൽ പോകാൻ പ്ലാൻ ഉണ്ട്, അത് നോക്കാം നമുക്ക് അല്ലെ. ഇൻഷാല്ലാ. അപ്പൊ ഗായ്സ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇടുന്ന 370 km ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ വ്ലോഗ് മടിക്കേരി മൈസൂർ ബാംഗ്ലൂർ, ഓക്കെ. അപ്പൊ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോ നിങ്ങൾ ആദ്യത്താണ് എന്റെ ചാനൽ കാണുന്ന ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം, നോക്കാം എന്റെ ചാനൽ എന്ന് ഇഷ്ടം കയറി നോക്കാം. അപ്പൊ ഇതിന്റെ യെസ് അപ്പോ ഈ വീഡിയോ കാണാൻ നോക്കി, അപ്പം എൻ്റെ വ്ളോഗ് പോയിട്ട് ഇഷ്ടം നോക്കാം. ബാംഗ്ലൂർ പോകുന്ന വ്ളോഗ് ഉണ്ടാവും, അതൊന്ന് കയറി നോക്കാം. ഇതേ ബൈക്കിൽ പോകുന്നില്ലേമോ. അപ്പോൾ പിന്നെ എന്താ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, താങ്ക് യു. ഗൈസ്, അപ്പോൾ നമ്മൾ ബാഗ് ഇടുകണ്ടല്ലോ ഹൗസിൽ വെച്ചിട്ടുണ്ട്. ആശോ ഇഷ്ടം ഒന്ന് റൗണ്ട് അടിച്ച് തന്നോ നമുക്ക് അവർക്ക് കാണിക്കാൻ വേണ്ടി. ഇത് ഓക്കെ, കണ്ടോ സൗണ്ട്, അങ്ങനെ വലിയ സൗണ്ടൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ഓക്കെ യെസ്, ഭയങ്കര ലുക്ക് ആയിട്ട് ക്യാമറക്ക് എത്ര കാണുന്ന നമുക്ക് അറിയാലോ, ഭയങ്കര ലുക്ക്, മാരക ലുക്ക് എന്ന് അറിയില്ലേ. വാവ് യെസ്. അപ്പൊ കണ്ടാ ഈ പ്ലേസ് വേണ്ട, നമുക്ക് ഈ പ്ലേസ് തന്നെ വൈബ് ഇവിടെ കണ്ട. ഇത് കൊട്ടിയാടി പറപ്പാന്ന് വരും, കാസർഗോഡ് നിന്ന് ഒരു 30 km ഇങ്ങോട്ടാണ് ഉള്ളത്. അപ്പൊ ഇത് സുള്ളിയ മടിക്കുക, ഇനിയിപ്പോ പോയെങ്കിൽ സുള്ളി എത്തും. ഓക്കെ, ആ റോട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്. സെറ്റല്ലോ ശോ. വാവ് ഭയങ്കര ലുക്ക് അല്ലടാ യെസ്. അപ്പോ പിന്നെന്താ ഗൈസ്, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ പ്ലേസ് എല്ലാം കണ്ടല്ലോ നിങ്ങൾക്ക്, വേറെ ലെവൽ പ്ലേസ്. ഇത് യാ വൈബ് വൈബ് പ്ലേസ് കണ്ടോ. വാവ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ പ്ലേസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ടീ സ്റ്റാൾ ഉണ്ടായി, അതിപ്പോ ഓഫായി. ഇതോടാ കണ്ടോ, അത് തന്നെ പാഷിനി റിവർ ഉണ്ട് ഇവിടെ, കണ്ടല്ലോ. വള്ളെല്ലാം ഇന്നലെ മഴ വന്നതുകൊണ്ട് വള്ളെല്ലാം ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വ്ളോഗ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വ്ളോഗ് ഫുള്ള് വരുന്നുണ്ട്, ഫുള്ള് വീഡിയോ. അപ്പോൾ വ്ളോഗ് കാണാം. ഓക്കെ, ബൈ.